നമസ്കാരം, സി ജെ ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 34 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സുകുമാരക്കുറുപ്പ് വധക്കേസ് ചാക്കോ വധക്കേസായി രൂപം പ്രാപിച്ചത് എങ്ങനെയെന്നും സുകുമാരക്കുറുപ്പ് ആ കേസിൽ പ്രതിയായി പിന്നീട് പിടികിട്ടാപ്പുള്ളിയായി തീർന്നത് എങ്ങനെയെന്നും ആ സംഭവത്തെ ആസ്പദമാക്കി ഇറങ്ങിയതും ഇറങ്ങാൻ പോകുന്നതുമായ സിനിമകൾ ഏതൊക്കെയാണ് എന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വർഷം 1984 ജനുവരി 22, ആലപ്പുഴയിലെ മാവേലിക്കരയ്ക്കടുത്ത് ചെറിയ നാട്ടിൽ ഒരു അംബാസഡർക്കാർ കത്തിയാൻ വരുന്നത് കണ്ടു. തുടർന്ന് പോലീസ് എത്തുകയും സംഭവസ്ഥലം പരിശോധിക്കുകയും ചെയ്തു. ഒറ്റനോട്ടത്തിൽ കത്തിയെറിഞ്ഞ കാറും അതിലുള്ള ശരീരവും അബുദാബിക്കാരനായ സുകുമാരക്കുറുപ്പിൻ്റേതാണെന്ന് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് സംഭവസ്ഥലം പരിശോധിച്ച പോലീസ് തൊട്ടടുത്തുള്ള പുഴയുടെ സമീപത്തു നിന്ന് തീപ്പെട്ടിയും പെട്രോളിൻ്റെ അംശവും മറ്റും കണ്ടെത്തി. തുടർന്ന് സുകുമാരക്കുറുപ്പിൻ്റേത് അപകടമരണമല്ല, കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും പോലീസ് കുറുപ്പിൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയുമെല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്തു. സുകുമാരക്കുറുപ്പ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം കുറുപ്പിൻ്റെ വീട്ടിലെത്തിയ പോലീസ് യാതൊരുവിധ ദുഃഖവും ഇല്ലാതിരിക്കുന്ന കുറുപ്പിൻ്റെ കുടുംബത്തെയും കഴിക്കാനായി ഒരുക്കി വച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണവുമാണ് കണ്ടത്. ഒപ്പം കുറുപ്പിൻ്റെ ബന്ധു ഭാസ്കര പിള്ളയുടെ ദേഹത്ത് കണ്ട പൊള്ളിയ പാടുകൾ സംശയത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ആ ഇടയ്ക്കായിരുന്നു ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയ ചാക്കോയെ 2 ദിവസമായി കാണാനില്ല എന്ന പരാതി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോ എല്ലാ ദിവസവും സെക്കൻഡ് ഷോ തുടങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് പുറപ്പെടുകയും വഴിയിൽ കാണുന്ന ആലപ്പുഴയിലേക്കുള്ള വാഹനങ്ങൾക്ക് ലിഫ്റ്റ് ചോദിച്ച് വീട്ടിലെത്തുകയുമായിരുന്നു പതിവ്. എന്നാൽ ചാക്കോയെ കാണാതാവുന്നത് സുകുമാരക്കുറുപ്പ് മരിച്ചതിന് 1 ദിവസം മുൻപാണ് എന്ന് മനസ്സിലാക്കിയ പോലീസിന് മറ്റ് തെളിവുകൾ കൂടി കൂട്ടി വായിച്ചപ്പോൾ മരിച്ചത് സുകുമാരക്കുറുപ്പ് തന്നെയാണോ എന്ന് സംശയമുണ്ടായി. തുടർന്ന് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ ബന്ധുക്കൾ അടക്കം ചെയ്ത ശരീരം പുറത്തെടുക്കുകയും കത്തിയ മുഖാസ്ഥികളിൽ നിന്ന് മുഖമുണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടൊപ്പം കാലിൻ്റെ അസ്ഥിയിൽ നിന്ന് കാലിൻ്റെ മാതൃകയുണ്ടാക്കി ചാക്കോയുടെ ചെരുപ്പുമായി സാമ്യമുണ്ടോ എന്ന് നോക്കി. അപ്പോൾ മരിച്ചത് സുകുമാരക്കുറുപ്പല്ല, ചാക്കോ ആണെന്ന് പോലീസ് മനസ്സിലാക്കി. അതോടൊപ്പം കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് ചാക്കോയുടെ മുടിയിഴകൾ കിട്ടിയതോടെ പോലീസ് മരിച്ചത് ചാക്കോ ആണെന്ന് ഉറപ്പിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. ചെയ്യുന്ന ജോലികളിൽ എപ്പോഴും അസംതൃപ്തനും അലസനുമായിരുന്ന സുകുമാരക്കുറുപ്പ് കൂടുതൽ പണമുണ്ടാക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എയർഫോഴ്സ് ജോലി ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണപിള്ള എന്ന സുകുമാരക്കുറുപ്പ് ആ ജോലി മടുത്തതിനെ തുടർന്ന് കള്ളത്തൊളി ഉണ്ടാക്കി ഗോപാലകൃഷ്ണപിള്ള മരിച്ചു എന്ന് വരുത്തി തീർക്കുകയും സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പാസ്പോർട്ട് ഉണ്ടാക്കി അബുദാബിയിലേക്ക് പോവുകയുമായിരുന്നു ഉണ്ടായത്. തുടർന്ന് തിരിച്ചു വന്ന കുറുപ്പിന് കുറുപ്പിൻ്റെ തീരെ പ്ലാനിംഗ് ഇല്ലാത്ത സ്വഭാവവും അലസതയും മൂലം ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് വരുത്തി തീർത്താൽ കുറുപ്പിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക ആയിരുന്ന 8 ലക്ഷം രൂപ കയ്യിലെത്തുമെന്ന ആശയത്തിലേക്ക് കുറുപ്പും ബന്ധുവും എത്തിച്ചേർന്നത്. തുടർന്ന് കുറുപ്പിൻ്റെ ശരീരത്തോട് സാമ്യമുള്ള ഒരു ശരീരം തപ്പി മോർച്ചറിയിലുള്ളെല്ലാം കയറിറങ്ങിയിട്ടും ഒരു ഒത്ത ശരീരം ലഭിച്ചില്ല. പിന്നീട് സുകുമാരക്കുറുപ്പിൻ്റെ അതേ ആകാരമുള്ള ഒരു ആളെ കണ്ടെത്തി കൊലപ്പെടുത്തുക എന്ന തീരുമാനത്തിൽ കുറുപ്പും കൂട്ടുപ്രതികളും കാറിൽ ബോഡിയിൽ തപ്പി NH-47 ഒരുപാട് കറങ്ങി. അപ്പോഴാണ് അവരുടെ കാറിന് ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോ കൈ കാണിക്കുന്നത്. തുടർന്ന് ചാക്കോയെ കാറിൽ കയറ്റുകയും കഴിച്ചു ഞെരിച്ചു കൊന്നതിനു ശേഷം സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലെ ബാത്റൂമിൽ വെച്ച് മുഖം കത്തിച്ച് വികൃതമാക്കുകയും ചെയ്തു. അതിനുശേഷം കാറിലിട്ട് ചെറിയ നാട്ട് കൊണ്ടുപോവുകയും കാറിന് തീ കൊടുക്കുകയും ചെയ്തു. മരിച്ചത് ചാക്കോയും കൊന്നത് കുറുപ്പുമാണ് എന്ന് തെളിഞ്ഞതോടെ കുറുപ്പ് ഒളിവിൽ പോയി. കുറുപ്പിൻ്റെ കൂട്ടുപ്രതികളായ ബന്ധു ഭാസ്കരപിള്ളയെയും ഡ്രൈവർ പൊന്നപ്പനെയും പോലീസ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കുറുപ്പിനെ ആരൊക്കെയോ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് എങ്ങോട്ട് കുറുപ്പ് പോയി എന്നതിന് യാതൊരു തെളിവും ഇല്ല. ചിലപ്പോൾ കുറ്റബോധത്തെ തുടർന്ന് കുറുപ്പ് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ച കുറുപ്പിനെ ആരെങ്കിലും കൊലപ്പെടുത്തുകയോ ചെയ്തതാവാം എന്ന് കരുതുന്നു. എന്നാൽ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്നതിന് തെളിവ് കിട്ടാതെ ഈ അവസ്ഥയിൽ കുറുപ്പ് ഒരു പിടികിട്ടാപ്പുള്ളിയായി തുടരുകയാണ്. സുകുമാരക്കുറുപ്പ് കേസിനെ ആസ്പദമാക്കി 1984 ബോബി സംവിധാനം ചെയ്ത സിനിമയാണ്
NH-47. ഇതിൽ ചാക്കോയായി സുമാറിനും പോലീസായി ലാലു അലസും അഭിനയിച്ചു. കൂടാതെ ദുൽഖർ സൽമാൻ സുമാരക്കുറിപ്പായി എത്തുന്ന കുറിപ്പ് എന്ന സിനിമയെക്കുറിച്ചുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.